അനന്തം അജ്ഞാന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനഞ്ച് നാടി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യമുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം സഹോദരാദിഗുണം ഈ വാരത്തിലുണ്ടാവും സാമ്പത്തിക നില മെച്ചമായിരിക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പ്രമോഷനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിന് പാൽപായസം കഴിപ്പിക്കുക തുളസി പോകൊണ്ട് അർച്ചന നടത്തുക വിഷ്ണു സഹസ്രനാമം ജവിക്കുക ശ്രീകൃഷ്ണന്റെ അമ്പലത്തിലോ ഗുരുവായൂരോ ഒക്കെ പോകുന്നതും

എവിടെ അത് മനസ്സിലായി കൊല്ലത്താണോ ജനിച്ചത് അത് തന്നെ കൊല്ലം ഡിസ്ട്രിക്ട് രേവതി നക്ഷത്രമാണോ രേവതിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് രണ്ട് മാസം പൂർത്തിയായി ഇപ്പൊ ശുക്രദശയിൽ ശനിയാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയൊന്ന് വരെ ശനി ശുക്രദശയിൽ ശനിയുടെ അപഹാരകാലമാണ് ജാതകത്തിലെ എട്ടിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് അഷ്ടമത്തിൽ ചൊവ്വയെന്ന് പറയും ചൊവ്വാദോഷമുള്ള ജാതകമാണ് വിവാഹത്തിന് ഏഴിൽ ചൊവ്വയുള്ള ഒരു പുരുഷ ജാതകം യോജിപ്പിക്കണം ജാതകപ്രകാരം ഇപ്പോൾ സമയം വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ ശുക്രനിൽ ശനിയാണ് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ശ്രമിച്ചാൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഇരുപത്തി ഒന്ന് വരെയുള്ള സമയം പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് വിവാഹത്തിന് അനുകൂല സമയമാണ് ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് കിഴക്ക് ദിക്കിൽ നിന്നും വിവാഹത്തിന് സാധ്യമുണ്ട് ദോഷമുള്ളൊരു ജാതകം വിവാഹത്തിന് യോജിപ്പിക്കണം ജാതകം എഴുതി വച്ചിട്ടുണ്ടോ ആ നല്ല കാര്യം ഇത് ചൊവ്വാദോഷമുള്ള ജാതകം ആയതുകൊണ്ട് ചൊവ്വാ ദോഷമുള്ള ജാതകം തന്നെ യോജിപ്പിക്കണം ജാതകം എഴുതി വെക്കണം ജാതകം എഴുതി വെക്കണം മാത്രമല്ല പൊരുത്തം നോക്കാൻ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോകുമ്പോൾ ആ ജാതകം കൊണ്ടുപോകുകയും വേണം ആ പിന്നൊരു മകന്റെ കല്യാണ കാര്യം കൂടെ ആ എന്നാ ഡേറ്റ് ഓഫ് പറഞ്ഞോളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സമയം പിന്നെ പുനലൂരി കേട്ട നക്ഷത്രം നാലാം പാദം ജാതകത്തിൽ ഇരുപത്തിയേഴ് വയസ്സ് പൂർത്തിയായി ശുക്രദശയിൽ ബുധനാണ് രണ്ടായിരത്തി മെയ് മാസം പത്ത് വരെ ശുക്രദശയിൽ ബുധന്റെ അപകാരകാലം അടുത്ത അതും ജാതകത്തിൽ ദോഷമുണ്ട് അലർജി ഉണ്ടാവും രസുണ്ടാവും വയറിനസുഖമുണ്ട് ഏതായാലും ഇപ്പോൾ അതും ദോഷമുള്ള ജാതകമാണ് ദോഷമുള്ള ജാതകം തന്നെ വിവാഹത്തിന് യോജിപ്പിക്കാൻ ശ്രദ്ധിക്കണം വടക്ക് പടിഞ്ഞാറ് ദക്കുന്ന വിവാഹത്തിന് സാധ്യതയുണ്ട് അലർജി രസമുണ്ടോ അലർജി രസവുണ്ടോ വയർ നസുഖം ഉണ്ടാവും അലർജി ഉണ്ടാവും മുൻകോപം ഉണ്ടാവും വിവാഹത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ കൊള്ളാം വേറെ എന്താ ചോദിച്ചത്യാണം ഈ വർഷം കൂടി അനുകൂല സമയം വരും ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴികൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ഇടവിലാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നില മെച്ചമായിരിക്കും ചെലവുകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ആഗ്രഹ സാഫല്യം ഉണ്ടാവും വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമാണ് കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചിരുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ശ്രദ്ധിക്കണം കട കൊടുക്കുന്നതും കട വാങ്ങിക്കുന്നതും സൂക്ഷിക്കണം മിഥുനരാശി മകൈരത്തിൻ്റെ അവസാനത്തെ മുപ്പ് നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനരാശി മിഥുനരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനും വിവാഹം നടക്കാനും സാധ്യത കാണുന്നുണ്ട് വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് മനസ്സിന് സന്തോഷവും സമാധാനം ലഭിക്കും വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും പിതർ സമ്പത്ത് ലഭിക്കും ആരോഗ്യപരമായിട്ട് പൊതുവേ ഈ വാരത്തിൻ്റെ അവസാനത്തോടി ഒരു മാറ്റം പ്രതീക്ഷിക്കാം ദാമ്പത്യപരമായിട്ട് മാത്രം ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ വിരഹങ്ങളോ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഹലോ

ആ പന്ത്രണ്ട് അമ്പത്താറ് പി എം എവിടെ ജനിച്ച സ്ഥലം എവിടെയാണ് തിരുവോണം നക്ഷത്രമാണോ തിരുവോണത്തിന് ഇപ്പോൾ ഇരുപത്തേഴ് വയസ്സ് മൂന്ന് മാസമായി രാഹൂർ ദിശയിൽ ഇപ്പോൾ ചന്ദ്രനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനൊന്ന് വരെ രാഹൂറിൽ ചന്ദ്രൻ്റെ കാലമാണ് ജാതകത്തിൽ ഇപ്പോൾ സമയം ഇടശനി കാലമാണ് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞ സമയമാണ് കഴിഞ്ഞ വർഷം തൊഴിൽപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചൊരു മാറ്റമുണ്ട് എന്താ ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും പിതൃസുഖം കുറവ് വരും വയറിന് അസുഖമൊക്കെ ഉണ്ടാവും ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് കിഴക്ക് നിന്ന് വിവാഹത്തിന് യോഗം കാണുന്നുണ്ട് ജാതകം ശുദ്ധജാതകമാണ് എന്താണ് അറിയാനുള്ളത് ജോലിയുടെ കാര്യമാണ് ജോലിയുടെ കാര്യത്തിൽ രണ്ട് ജോലി മാറി മാറി കിട്ടാനുള്ള യോഗം ജാതകത്തിൽ കാണുന്നുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിക്ക് ശേഷം ഇപ്പോൾ സമയം കുറച്ച് അനുകൂലമാണ് നല്ല ജോലി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിനകത്ത് കിട്ടും ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ നല്ല ജോലി കിട്ടും ഈ വർഷം നല്ലതാണ് വിവാഹത്തിന് ജാതകം ശുദ്ധജാതകമാണ് ജനിച്ച സ്ഥലത്തിന്റെ തെക്ക് കിഴക്ക് നിൽക്കുന്ന വിവാഹത്തിന് സാധ്യത ഉണ്ട് നല്ല വിവാഹം നടക്കും വിവാഹത്തിനും അനുകൂല സമയമാണ് നല്ല സമയമാണ് ജോലിക്കും വിവാഹത്തിനും എല്ലാം അനുകൂലമാണ് വിദേശ രാജ്യത്ത് പോകുന്നതിനും കുഴപ്പമില്ല പോകാനുള്ള യോഗവും ജാതകത്തിലുണ്ട് നല്ല ശമ്പളം കിട്ടുകയാണെങ്കിൽ മാത്രം പോവുക എന്താണ് പഠിച്ചത് ആണോ ബീടെക് കമ്പ്യൂട്ടറാണോ ആ നല്ല ശമ്പളം കിട്ടുകയാണെങ്കിൽ മാത്രം പോവുക ഇല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ചെയ്യുക സമയം അനുകൂലമാണ് ഓ രാശി പുണർത്തിൻ്റെ അവസാനത്തെ പാലിച്ചു കഴിയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് രാശി കർക്കിടരാശി രാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും പ്രധാനമായിട്ടും സാമ്പത്തിക നില മെച്ചമായിരിക്കും സന്താനങ്ങളാൽ മനസമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാൻ സാധ്യത ഉണ്ട് പല നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വാരത്തിൽ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് ചിങ്ങരാശി മഹം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനിച്ച് താഴ്ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും പിതൃസമ്പത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് മനസ്സിന് ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും സന്താനങ്ങളാൽ മനസമാധാനക്കുറവോ വിഷമങ്ങളോ അനുഭവപ്പെടാനും സാധ്യത കാണുന്നുണ്ട് കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചിരുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും ഗൃഹവാഹനാധി ഗുണം പ്രതീക്ഷിക്കാം വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം വളരെ നല്ലതാണ് കന്നിരാശി ഉത്രത്തിന് മുക്കാലും അത്തവും ചിത്തിയുടെ ആദ്യത്തെ മുപ്പത് നാഴികൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വാരം സഹോദരാതി ഗുണവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം ദാമ്പത്യസുക്കറോ വിരഹമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് ഈ വാരം നന്നായിരിക്കും കണ്ടകുട്ടി കാലമായിട്ട് വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളോ വരാതെ ശ്രദ്ധിക്കണം അതുപോലെ നാൽക്കാലികളിൽ നിന്ന് ദോഷങ്ങൾ മൃഗങ്ങളിൽ നിന്നുള്ള ദോഷങ്ങൾ അതൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വാരത്ത് പ്രതീക്ഷിക്കാം ഇപ്പം ഏതെങ്കിലും വിധത്തിൽ വീട്ടിൽ വളർത്തുന്ന പൂച്ചയായാലും വീട്ടിൽ വളർത്തുന്ന പട്ടിയായാലും അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന മറ്റെന്തെങ്കിലും ജീവികളായിരുന്നാലും അത് കടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇഞ്ചക്ഷൻ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ചിലപ്പോൾ ചെറിയൊരു പൂച്ചയായിരിക്കും ചെറുതായിട്ടൊന്ന് കടിച്ചത് അപ്പോൾ അതുകൊണ്ട് വിചാരിക്കും വീട്ടിലുള്ള പൂച്ചയിൽ വിഷമൊന്നും ഇല്ലല്ലോ ചെറിയ പൂച്ച ആയതുകൊണ്ട് വലിയ വിഷമൊന്നും കാണില്ല എന്ന് വിചാരിക്കുന്ന ഒരു ധാരാളം വരും വളരെ സൂക്ഷിക്കുക ഏതെങ്കിലും വിധത്തിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മൃഗങ്ങളിൽ നിന്നുള്ള അപകടങ്ങളിൽ നിന്നുള്ള സാധ്യത മൃഗങ്ങളെന്ന് പറയുമ്പോൾ വലിയ മൃഗങ്ങൾ തന്നെ കടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചെറിയ ചെലന്തി ആയാലും മതി അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കണ്ടകശനി കാലമാണ് ഏതെങ്കിലും വിഭവത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തപാൽ വകുപ്പിലൊക്കെ പ്രത്യേകിച്ച് പോസ്റ്റൽ വർക്ക് വകുപ്പിലോ അല്ലെങ്കിൽ കൊറിയറിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക പുതിയ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ പട്ടി ഉണ്ടോയെന്നൊക്കെ നോക്കുക ഏതെങ്കിലും വീടുകളിൽ ചെല്ലുമ്പോൾ പട്ടി ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ ഇപ്പോൾ വലിയ മനുഷ്യരെക്കാളിലും വലിയ പട്ടികളൊക്കെ വളർത്തുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനമായിട്ടും ഏതെങ്കിലും പരിചയം ഇല്ലാത്ത സ്ഥലത്തിലൊക്കെ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാൽക്കാലികളിൽ ദോഷങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹലോ ആറ്റലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു പറയൂ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി

ഇരുപത്തൊന്ന് വയസ്സും പത്ത് മാസവും പൂർത്തിയായി ഇപ്പോൾ ശുക്രദശയിൽ ചൊവ്വയാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്ന് വരെ ശുക്രദശയിൽ ചൊവ്വയുടെ പീരീഡാണ് ജാതകം ചൊവ്വാദോഷമുള്ള ജാതകമാണ് വിവാഹത്തിന് ആലോചിക്കുമ്പോൾ ചൊവ്വാദോഷമുള്ള ജാതകം ചോദിപ്പിക്കണം തൊഴിൽപരമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് വിദ്യക്ക് കുറച്ച് ബുദ്ധിമുട്ട് പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോഴത്തെ സമയമനുസരിച്ച് കാലുവേനയുടെ അസ്വസ്ഥതകളൊക്കെ വരും രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം ഒന്നിന് ശേഷം നല്ല സമയമാണ് എന്താണ് അറിയാനുള്ളത് വിവാഹത്തിന് ജാതകം ചൊവ്വാദോഷമുണ്ട് ചൊവ്വാദോഷമുള്ള ജാതകം വേണം വിവാഹത്തിന് യോജിപ്പിക്കാൻ ജനിച്ച സ്ഥലത്തിന്റെ വടക്ക് കിഴക്ക് നിൽക്കുന്നതും വിവാഹത്തിന് സാധ്യതയുണ്ട് വിവാഹത്തിനും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിന് ശേഷം നല്ല സമയമാണ് നല്ല സമയമാണ് എപ്പോഴാണെങ്കിലും ആലോചിക്കും സമയം പറയൂ രാവിലെയാണോ പതിനൊന്ന് ജനിച്ച സ്ഥലം കോട്ടയം ഉത്രാടമാണോ ഉത്രാടാണോ ഉത്രാടനക്ഷത്രത്തിന് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം ഇരുപത്തിയേഴ് വരെ ചൊവ്വാ ദിശയില് ചന്ദ്രാപഹാര കാലമാണ് ഉത്രാടം മകരരാശിയാണ് ഇത് ആൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ആ ജാതകം ശുദ്ധ ജാതകമാണ് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല ഗൃഹവാഹനാധി ഗുണമൊക്കെ ഉണ്ടാവും ഇപ്പോൾ കാലമാണ് ഒന്നര വർഷമായി തുടങ്ങിയിട്ട് അടുത്ത അഞ്ചാറ് വർഷത്തേക്ക് സമയദോഷമുണ്ട് വാഹനത്തിൽ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം തുലാരാശി ചിത്രരുടെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാരാശി തുലാരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നില മെച്ചമായിരിക്കും ഗൃഹവാഹനാധി ഗുണം പ്രതീക്ഷിക്കാം സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവും ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം ആഗ്രഹ സാബല്യം ഉണ്ടാവും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന വിധ നേട്ടങ്ങളുണ്ടാവും സന്താനങ്ങളാൽ മനസ്സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാൻ സാധ്യമുണ്ട് വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും പൊതുവെ ഈ വാരം കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും വളരെ നല്ലൊരു വാരമാണ് ഈ വാരം ഹലോ ആറ്റലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു പറയൂ ജനിച്ച തീയതി പറയൂ ഒമ്പത് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പറയൂ സമയം ഒന്ന് ഉച്ചക്കാണ് എവിടെ ജനിച്ചത് എവിടെയാണ് ചിത്തിര നക്ഷത്രാണോ ചിത്തിരയാണോ ചിത്രനക്ഷത്രത്തിന് ജാതകത്തിൽ അമ്പത്തഞ്ച് വയസ്സും പത്ത് മാസവും പൂർത്തിയായി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ പത്തൊമ്പത് വരെ ശനിദശയിൽ വ്യാഴൻ്റെ അപകാരകാലമാണ് സമയദോഷം കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി വരെ സമയം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ജാതകപ്രകാരം പാപദോഷമുള്ള ജാതകമാണ് ദാമ്പത്യപരമായിട്ടുള്ള സുഖക്കുറവും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഉദര രോഗത്തിനും സാധ്യതയുണ്ട് എന്തെങ്കിലും അറിയാനുണ്ടോ സമയത്ത് എങ്ങനെയാ എന്താ സമയം വളരെ മോശമാണ് ഒരു വർഷം കൂടെ സമയദോഷമുണ്ട് വാഹനത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഗൃഹസംബന്ധമായിട്ട് കലഹങ്ങളൊക്കെ വരാതെ നോക്കണം വൃശ്ചികരാശി വിശാഖത്തിന്റെ അവസാനത്തെ പാലിച്ചു കാഴുകി അനിഴവും തൃക്കേടയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി വൃക്ഷക്ക രാശിക്കാർക്ക് പൊതുവേ ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സഹോദരാതി ഗുണം പ്രതീക്ഷിക്കാം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും ദാമ്പത്യ സുഖം ഈ ഉണ്ടാവും വിവാഹാദി കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ് സാമ്പത്തിക നിലമല്പന്നും മെച്ചപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ മോശപ്പെട്ട ഒരു സമയമാണ് ഈ സമയം അത് എല്ലാവിധത്തിലും ഏത് നക്ഷത്രക്കാരായിരുന്നാലും വളരെ മോശപ്പെട്ട സമയമാണ് പലരും ജ്യോതിഷം നോക്കാൻ വരുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരായിട്ട് കാണുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ സാധനങ്ങളുടെ ഈ പച്ചക്കറികളുടെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള അവർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾക്ക് വില വളരെയധികം താഴ്ന്നു പോയി കഴിഞ്ഞാലും അവർക്ക് ഉദ്ദേശിച്ച ലാഭം കിട്ടാതെ വരും ലാഭം പോയിട്ട് മുതലും ഒന്നും കിട്ടാതെ വരും ഏതായാലും വളരെ ശ്രദ്ധിക്കുക സമയം വളരെ മോശപ്പെട്ട സമയമാണ് കാലമാണ് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക എന്ത് കാര്യത്തിനൊക്കെ കഴിഞ്ഞാലും തടസ്സങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ടും വളരെ ശ്രദ്ധിക്കണം എങ്കിലും അല്പം താമസിക്കാതെ തന്നെ അതെല്ലാം തരണം ചെയ്യാനുള്ള മനക്കരുത്തുണ്ടാവും അല്ലെങ്കിൽ തരണം ചെയ്യാൻ സാധിക്കും മനസ്സിന് അസ്വസ്ഥകളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഈ വാരത്തിൻ്റെ അവസാനത്തോടെ ഒരു അല്പ ഒരു മാറ്റം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക വിഷ്ണു സഹസ്രാമം ജപിക്കുക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് കാഴ്ച വരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് പൊതുവെ ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും സഹോദരാദി സഹോദരാദിഗുണം പ്രതീക്ഷിക്കാം ഗുണം ഈ വാരത്തിലുണ്ടാവും സാമ്പത്തിക നില മെച്ചമായിരിക്കും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും എങ്കിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥകളോ വിഷമങ്ങളോ അലസതകളോ അനുഭവപ്പെടാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് ശനിപ്രീതി വരുത്തുക നീലവസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക ശാസ്താക്ഷേത്രത്തിൽ പോകുന്നതും ശിവക്ഷേത്ര ദർശനമൊക്കെ വളരെ നന്നായിരിക്കും ശിവന് ധാരമൊഴിക്കുന്നതൊക്കെ വളരെ അല്ലാതാണ് അതുപോലെ മൃത്യുചെയ്യാ അർച്ചന ചെയ്യുക ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാൻ സഹായിക്കും സർപ്പപ്രീതി വരുത്തുക എല്ലാവിധത്തിനും അല്പം ഒരു സമാധാനവും സന്തോഷവും ലഭിക്കുക കാരണം ഏഴശനി സമയത്ത് എല്ലാം ഉണ്ടെങ്കിലും പലരും പറയും ഏടരശനി സമയത്ത് ബുദ്ധിമുട്ടും പ്രയാസം ഇപ്പോൾ പ്രശ്നം വയ്ക്കാൻ വരുന്നവർ ധാരാളം പേര് പറയും ആ ഏടരശനിയാണെങ്കിലും എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ അവിടെ ബിസിനസ് ചെയ്യുന്നു ഇവിടെ ബിസിനസ് ചെയ്യുന്നു ആ സ്ഥലത്ത് ബിസിനസ് ചെയ്യുന്നു അങ്ങനെ ധാരാളം പേര് പറയുന്നുണ്ട് കാരണം പല സ്ഥലത്ത് എനിക്ക് അബുദാബിയിലാണ് ബിസിനസ് അല്ലെങ്കിൽ പിന്നെ ഒമാനിൽ ബിസിനസ്സുണ്ട് സിംഗപ്പൂര് ബിസിനസ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് അവസാനം ഏഴശനിയാവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഇതിൽ നിന്നെല്ലാം എന്ത് നേട്ടമുണ്ടായി നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വാങ്ങിച്ചു വീട് വാങ്ങിച്ചോ സ്ഥലം വാങ്ങിച്ചോ എത്ര സേവിങ് ഉണ്ടായി ഇതെല്ലാമാണ് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് അപ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും ബിസിനസ്സിൽ ബിസിനസ്സിലിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ജോലി നോക്കാൻ വരുമ്പോൾ അപ്പോൾ അങ്ങനെ നിന്നിട്ട് കാര്യം ഏഴരശിനിയിലെല്ലാം കൂടെ തകർന്നു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് വളരെ ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ സൂക്ഷിക്കുക ഏതെങ്കിലും വിധത്തിൽ ചെറിയൊരു ബിസിനസ് ആയിരുന്നാലും അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം എത്രത്തോളം വരുന്നുണ്ട് അത് നമുക്ക് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിക്കാനും വീട് വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ടോയെന്ന് നോക്കുക കാരണം ഏടരശനി സമയത്ത് എന്തൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഏറ്റവും പ്രധാനം നഷ്ടപ്പെടാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതും സ്ഥലം വാങ്ങിക്കുന്നതുമാണ് എത്ര സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാലോ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ബിസിനസ്സിലോ ഷെയർ മാർക്കറ്റിലോ ഏർപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും വളരെ ശ്രദ്ധിക്കുക എടുത്താട്ടം കുറയ്ക്കുക മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ച് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം സ്വന്തമായിട്ട് വീട് വയ്ക്കാനും വാഹനം വാങ്ങിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് സഹോദരാധി ഗുണം പ്രതീക്ഷിക്കാം വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും ദാമ്പത്യസുഖവും ഈ വാരത്തിലുണ്ടാവും ചെറിയ സൗനിരപ്പണക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ ഒക്കെ ഒരു നേർച്ച പോലെയൊക്കെ ഉണ്ടായാൽ പോലും പൊതുവേ ഈ വാരം നല്ലതാണ് കാരണം വെച്ചാൽ ചില ആൾക്കാർക്ക് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദാമ്പത്യപരമായിട്ട് ചെറിയ കലഹം വന്നില്ലെങ്കിൽ ആണ്ടുതോറും ആഘോഷിക്കുന്ന ഉത്സവം എന്ന് പോലെ ചെറിയൊരു പിണക്കവും ചെറിയൊരു കലഹവും ഉണ്ടായില്ലെങ്കിൽ ജീവിതത്തിനൊരു സുഗന്ധം തോന്നാത്ത ആൾക്കാർ ധാരാളം പേരുണ്ട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും എന്തായാലും മറ്റു കാര്യങ്ങൾ പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദാമ്പത്യപരമായിട്ട് ഈ വാരത്തിൻ്റെ അവസാനത്തോടുകൂടി നല്ലൊരു മെച്ചമായിട്ടൊരു സമയം പ്രതീക്ഷ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സൗന്ദര്യപ്പിണക്കം ഉണ്ടെങ്കിലും ഒരു ഈ വാരം നല്ലതാണ് കുംഭരാശി അവിട്ടത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചെറിയും പൂരിട്ടായിയുടെ മുക്കാലി കൂടെ ചേരുന്ന രണ്ടേ രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭ കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം വളരെ നല്ലൊരു വാരം തുടങ്ങുകയാണ് കാരണം രാഹു കേതുക്കളുടെ മാറ്റം പൊതുവെ വളരെ അനുകൂലമാണ് കേതുവിൻ്റെ മാറ്റം അതുകൊണ്ട് തന്നെ അല്പര് സമാധാനക്കുറവ് പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും സാമ്പത്തിക നില മെച്ചമായിരിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ നല്ലൊരു ഉയർച്ച പ്രതീക്ഷിക്കാം കുറച്ച് നാളുകളായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ മാറിക്കിട്ടും അവർ വിവാഹാതി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട് വളരെ നാളുകളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്കും വിവാഹ സാധ്യത തെളിഞ്ഞു വരും തൊഴിൽപരമായിട്ട് മാറ്റമുണ്ടാവും തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും മറ്റുള്ളവരുടെ ശത്രുതകളും മാറിക്കിട്ടും മനസ്സിന് സന്തോഷവും സമാധാനം ലഭിക്കും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം ആഗ്രഹ സാഫല്യം ഉണ്ടാവും കടബാധ്യതകളൊക്കെ മാറിക്കിട്ടും മനസ്സിന് എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പല വിധത്തിലുള്ള നേട്ടങ്ങൾ കുംഭരാശിക്കാരെ സംബന്ധത്തോളം ഈ വാരം മുതൽ അനുഭവപ്പെടും മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്ത് പാനിച്ചു കഴിഞ്ഞാൽ ഉത്തരണ്ടായ രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് ചെറിയ ചെറിയ പ്രയാസങ്ങളോ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ദാമ്പത്യപരമായിട്ടുള്ള സുഖക്കുറവോ വിരകമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാകും തൊഴിൽപരമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഉന്നതവിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇതെല്ലാം ഉണ്ടെങ്കിലും പൊതുവെ ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു മനക്കരുത്തി ഈ വാരത്തിലുണ്ടാവും ആഗ്രഹ സാഫല്യം ഉണ്ടാവും പിതൃ ഗുണവും പിതർ സമ്പത്ത് ലഭിക്കും മനസന്തോഷം ലഭിക്കും ദാമ്പത്യസുഖമുണ്ടാകും കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അജയ്കുമാർ റാന്നി പത്തനംതിട്ട ട്രെയിനിൽ നിന്ന് എഴുന്ന ബഹുമാനപ്പെട്ട ആറ്റിഎ സാറിന് എൻ്റെ മകൻ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ഇപ്പോൾ മടി കാണിക്കുന്നു ഇനി അവൻ്റെ തുടർ വിദ്യാഭ്യാസം എങ്ങനെ പോകണം എൻട്രൻസ് എഴുതികൾ കിട്ടുമോ എഞ്ചിനീയറിംഗ് ഓർ എം ബി ബി എസ് ഇടണോ അങ്ങയുടെ വിലയേറിയ ഉപദേശത്തിനായി കാത്തിരിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ മാസം ഇരുപത്തിയാറ് പത്ത് നാൽപ്പത് എ എം റാന്നി ജാതക പ്രകാരം ഇപ്പോൾ രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ മാസം ഇരുപത്തിയാറ് ചിത്രനക്ഷത്രം കന്നിരാശിയാണ് കന്നിരാശിക്ക് പൊതുവേ നല്ല ജാതകപ്രകാരം ഈശ്വരാധീനം കാണുന്നുണ്ട് ജാതകത്തിൽ ഗജകേസരി യോഗക്കുള്ള ജാതകമാണ് നല്ലൊരു ഭാവി പ്രതീക്ഷിക്കാൻ ദീർഘായസമുണ്ട് ജാതകത്തിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം പതിനേഴ് വരെ രാഹുറില് ശുക്രനും രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിനൊന്ന് വരെ രാഹുറിലെ ആദിത്തിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പതിമൂന്ന് വരെ രാഹൂർ ദശയിൽ ചന്ദ്രാപഹാര കാലമാണ് കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും ഉദരോഹമൊക്കെ ഉണ്ടാവാം ജാതക പ്രകാരം ഇപ്പോഴത്തെ കണക്കിന് കണക്കിനോട് ബന്ധപ്പെട്ട തൊഴിലാണ് എഞ്ചിനീയറിംഗ് നന്നായിരിക്കും ശ്രമിച്ചു നോക്കുക ഇങ്ങനെ നന്നായിരിക്കും പിന്നെ മെഡിസിൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ബി ഡി എസിനൊക്കെ വിടുന്നത് വളരെ നന്നായിരിക്കും ദന്തലിനൊക്കെ വിടുന്നത് വളരെ നല്ലതാണ് ഏതായാലും പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈശ്വരാദിനുണ്ട് നല്ല ഭാവിയുണ്ട് അത് എഞ്ചിനീയറിംഗ് ആയാലും ശരി മെഡിക്കൽ ഫീൽഡ് ഫീൽഡായാലും ശരി ഏത് രീതിയിലായാലും ശോഭിക്കാനുള്ള ഇട കാണുന്നുണ്ട് സമയദോഷം അടുത്തൊരു വർഷത്തേക്കൊണ്ട് വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടിൽ ഉള്ള വാഹനമോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അതിൻ്റെ ബെല്ലും ബ്രേക്കെല്ലാം വളരെ ചെക്ക് ചെയ്യണം ലൈസൻസ് ഇല്ലാതെയും മറ്റുള്ള എല്ലാ വാഹനം ഓടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ സൂക്ഷിക്കുക സമയദോഷം കാണുന്നുണ്ട് ഒരു വർഷത്തേക്ക് നല്ല സമയമല്ല ശനിപ്രതി വരുത്തുക ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും കത്തുകൾ അയക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ അനന്തപജ്ഞാദം ഏഷ്യാന സ്റ്റുഡിയോ കോംപ്ലക്സ് പുളിയറക്കോണം പി ഒ തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് ഫൈവ് സെവൻ ത്രീ വീണ്ടും അനന്തപജ്ഞാദം അടുത്ത വെള്ളിയാഴ്ച രാവിലെ യു എ ടൈം ഏഴ് മുപ്പതിന് മിഡിൽ ഈസ്റ്റിലും ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക